ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് രമ്യ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ ജോയിൻ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറം കാണുന്നൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ട്രെൽ ഷോപ്പിൽ ഇപ്പം പറഞ്ഞ ബിഗ് ബർത്ത്ഡേ സെയിലിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു കമ്മ്യൂണിറ്റി പോസ്റ്റിനേക്കാളും കുറച്ചുകൂടെ നല്ലത് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ എത്ര സേഫായിട്ടാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഞാൻ കൊടുത്തത് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ഇപ്പം ശരിക്കും 6 ഡേയ്സ് ആണ് ഇതിൻ്റെ ഡെലിവറിക്ക് എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചെറിയ ഡിലേസൊക്കെ വരാം. അപ്പോൾ എനിക്ക് ഒരു 2 ദിവസത്തെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഷിപ്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. ഇവിടെയൊക്കെ കൊറോണയുടെ ഇഷ്യൂസ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ട്രിപ്പിൾ ലോക്ക്ഡൗൺ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ ലേറ്റ് ആയത്. എങ്കിലും കമ്പാരിറ്റീവ്ലി ഒരു 14 ദിവസം വരെയൊക്കെ എടുക്കാം ഈ ഒരു സിറ്റുവേഷനിൽ. എന്നാലും എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഒരു വലിയൊരു കൊട്ടയിൽ ഇട്ടിട്ടാണ് കേട്ടോ വന്നത്. അത്രയേറെ സാധനങ്ങളുണ്ട്. മൊത്തം ഞാൻ 15 സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയത് 14 ആണ്. കാരണം ഒന്ന് ഖാദിയുടെ ഒന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇവിടത്തേക്ക് അതിൻ്റെ കൊറിയർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് മാത്രമാണ് കുറഞ്ഞത്. അപ്പോൾ അതിൻ്റെ 150 റുപ്പീസ് കുറഞ്ഞിട്ടാണ് എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഞാൻ നല്ല സൂപ്പർ എക്സൈറ്റഡ് ആണ്. കിട്ടിയപ്പോൾ തന്നെ ഞാൻ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിൽ ലാസ്റ്റോട്ടായിട്ട് ഞാൻ കാണിക്കട്ടോ. ഇപ്പോൾ എന്തൊക്കെ കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ട്രെല്ലിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഭാഗമായിട്ട് നമുക്ക് ഒത്തിരി സംഭവങ്ങൾ വേണം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ പേർച്ചേസ് ചെയ്തത്. അല്ലാതെ നമുക്ക് സാധാരണ ഒരാൾക്ക് ഇത്രയേറെ സാധനങ്ങൾ വേണ്ടി വരുന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ ഇത്. അതും കൂടെ കരുതിയിട്ടാണ് ഞാൻ കുറച്ച് നല്ല രീതിയിൽ പേർച്ചേസ് ചെയ്തത്. കാരണം അത്രയും ഓഫർ നമുക്കിപ്പോൾ എവിടെ അവൈലബിൾ ആവുന്നില്ല. അതുകൊണ്ട് സെലക്ട് ചെയ്തതാണ്. ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല എനിക്ക് നിങ്ങളോട് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാമാർത്തിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ ഒന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മേക്കപ്പ് ലുക്കായാലും എന്തൊക്കെയെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ എനിക്ക് നല്ല രീതിയിൽ ടാൻ ആവുന്നുണ്ട് ഫേസിൽ. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു സൺസ്ക്രീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഷൂട്ടിൻ്റെ കാരണമായിട്ട് തന്നെ പുറത്തുനിന്നൊക്കെ ഒരുപാട് വീഡിയോസ് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ എടുക്കുക, നല്ലൊരിത് കിട്ടാൻ. അതുകൊണ്ട് ഒന്ന് ഇതാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇത് കാര്യമായിട്ട് ഒന്നും ഓപ്പൺ ചെയ്തില്ല, ഇതിൻ്റെ ഒന്നും ടെസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്തില്ല. വന്ന ഉടനെ തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് സാനിറ്റൈസറൊക്കെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഡയറക്റ്റായിട്ട് ഷൂട്ടാണ്. അതാണ് ഈ ഒരു കോലത്തിൽ. ഇതാണ് ആദ്യത്തെ സംഭവം. ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ ബബിൾ റാപ്പിലാണ് വന്നിട്ടുള്ളത്. ഒന്നുപോലും ലീക്കേജോ അങ്ങനെ ബ്രേക്കേജോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആദ്യത്തത് ഇതാണേ. പിന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മാമാർത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം പെർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് മാമാർത്തിൻ്റെ തന്നെ ഫേസ് വാഷാണ്, ചാർക്കോൾ ഫേസ് വാഷാണ് കേട്ടോ. പിന്നെ ഇത് ടീ ട്രീ ഫേസ് വാഷാണ്. എന്തിനാണ് ഇത്രയേറെ ഫേസ് വാഷ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു റിവ്യൂ ആയിട്ട് പറയണമെങ്കിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. സോ ഡിഫറെൻറ്റ് സാധനങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡിഫറെൻറ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അതുപോലുള്ളൊരു ഫീൽഡിലാണല്ലോ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് യൂട്യൂബിലല്ലാതെ തന്നെ. സോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. മാമാർത്തിന് അത്യാവശ്യം പൈസയുണ്ട്. ഇപ്പോൾ ഒരു 200 എബോ ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടായതുകൊണ്ട് എനിക്ക് 100 സംതിങ്ങിന് കിട്ടിയതുകൊണ്ടാണ് എടുത്തത്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. താനും ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പാക്കേജൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്കിതിൻ്റെ പാക്കിംഗ് എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. സോ ഇതാണ് 2 എണ്ണം. അതായത് നമ്മളെപ്പോലെ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കാശിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ കൊണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ സെറ്റിലും നോക്കുക, എവിടെയാണ് നല്ല ഓഫർ ഉണ്ടായെന്ന് വെച്ചാൽ ആ സമയത്ത് വാങ്ങാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, പൈസ പോവുകയില്ല എന്ന് ആഗ്രഹിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുകയും ചെയ്യും. അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ, അതുകൊണ്ടാണ്. പിന്നെ ബയോട്ടിക്കിൻ്റെയാണ് ഞാൻ കൂടുതലെടുത്തത്. മറ്റൊന്നും കൊണ്ടല്ല, നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇതൊരു 80 സംതിങ് ഒക്കെ ആയിരുന്നു ആദ്യത്തെ പ്രൈസ്. പിന്നെ അത് 50 സംതിങ് ആയിരുന്നു. പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് 20 സംതിങ്ങിനാണ് ഇത് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കുകയാണെങ്കിൽ 2023 വരെയുണ്ട്. അധികവും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എക്സ്പയറി ഡേറ്റ് ഉള്ളത്. അപ്പോഴേക്കൊക്കെ ഇത് കഴിയില്ലേ. സോ ഞാൻ 2 സെയിം വാങ്ങാനുള്ളത് കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അത് ഞാൻ ഈ ഒരു വീഡിയോ വഴി പറയുന്നില്ല. എനിക്ക് മാത്രമല്ല, ഞാനിത് പെർച്ചേസ് ചെയ്തത് അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത് കേട്ടോ.
അതുപോലെ തന്നെ അടുത്തത് ഫേസ് സ്ക്രബാണ്. ഇതും ബയോട്ടിക്കിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 65 രൂപയായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് ഡിസ്കൗണ്ടിനായതുകൊണ്ട് നല്ല ലാഭം ഉണ്ടായിരുന്നു. സെയിം രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബയോട്ടിക്കിൻ്റെ മറ്റൊരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലേതാണ് നല്ലതെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ അത് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് എടുത്തിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട്. സോ മാക്സിമം ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ ബാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഏണിങ്സ് കിട്ടുന്നതായിരിക്കണം നമ്മളുടെ ഒരു ചാനൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ സ്പോൺസേർഡ് കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫർ കിട്ടുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ ആദ്യം തന്നെ ഇതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഓഫേഴ്സ്. അതിനാണേ കുറച്ച് വേഗത്തിൽ ഫസ്റ്റ് സമയം തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ കൊള്ളാം. ഇതും ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 120 something ആയിരുന്നു തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഇതും ഓഫറിന് എനിക്ക് 80 something അങ്ങനെയാണ് ഇത് കിട്ടിയത്. അപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ തോന്നി. ഇനി മേക്കപ്പ് റിമൂവറാണ്, ലാക്മേടേതാണ്. ഇതിന് 200 something മറ്റും ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഇതിൻ്റെ എക്സ്പയറി വന്നിട്ട് 2022 ആണ്. 22 എട്ടാം മാസം, അതായത് ഓഗസ്റ്റ് വരെ ഉണ്ട്. പിന്നെയുള്ളത് മസ്കാരയാണ്. മസ്കാര ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇൻസൈറ്റിൻ്റെ ആണ്. കാരണം ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡാണല്ലോ, അപ്പോൾ അത്യാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി. കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കുറവാണ്. 110 rupees ആണ് മസ്കാരയ്ക്ക് വന്നിട്ട്. ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഐലൈനർ ഉണ്ട്. ഐലൈനറിൻ്റെ പ്രൈസ് വന്നിട്ടും 110 ആണ്. അപ്പോൾ ഇത് ഓഫറിന് എനിക്ക് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്. 80-70 ആ ഒരു സംതിങ് റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്. ഇതിൻ്റെ പാക്കൊന്നും അഴിച്ചില്ല. ജസ്റ്റ് ഇതൊന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടോ എന്നൊക്കെയുള്ളത് ഞാൻ പിന്നീട് പറയാട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ ഒക്കെ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. വേറെ നല്ല ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുതിയൊരു ബ്രാൻഡൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രൈസ് വൈസിൽ ഞാനൊന്ന് ചൂസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ മെബിലിൻ്റെ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വെച്ച് വേറെ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യാമെന്ന് അതുകൊണ്ട് സെലക്ട് ചെയ്തതാണ് ഈ ഇൻസൈറ്റിൻ്റെ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. ഇനി വന്നിട്ട് ഒരുപാട് പേര് എന്നോട് പറയുന്ന കാര്യമാണ് ഐബ്രോസ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ ഐബ്രോസ് ഒന്ന് നന്നായി ഫില്ല് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു കാര്യം. എനിക്ക് ഈ നാച്ചുറൽ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാച്ചുറൽ ലുക്കാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളത്. പിന്നെ നമ്മളുടെ ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് എന്താ പറയുക, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാം. എനിക്ക് ത്രെഡിങ് ഒട്ടും താല്പര്യമില്ല. സോ ഞാൻ ചൂസ് ചെയ്തൊരു സംഭവമാണ് ഇത്, മെബിലിൻ്റെതാണ് കേട്ടോ. ഐബ്രോ ഡിഫൈനറാണ്. ഇതും ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ കാണാനായിട്ട്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയറാണ്. 200 something ഉണ്ടായിരുന്നു. ഇതും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. 200 or 300 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. കാരണം ഞാൻ എടുത്ത് ബ്ലൂ ഹെവൻ്റെ ഇത് 349 ആണ് കേട്ടോ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട്. കാരണം മെബിലിൻ്റെതാണ്, അതിൻ്റെ വർത്ത് ഉണ്ടായിരിക്കും നമുക്ക്. അപ്പോൾ കൊള്ളാം. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഭാഗത്ത് സ്പൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് 100 something കിട്ടിയത്. അതായത് ഞാൻ ബ്ലൂ ഹെവൻ്റെത് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതിന് ഏകദേശം 80 rupees ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഓഫറിലാണ് 80 rupees. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാർട്ടിലൊക്കെ ഇട്ട് വെച്ചതാണ്. ലാസ്റ്റ് ഓർഡർ ചെയ്യേണ്ട സമയം ആകുമ്പോഴേക്കും അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി. അങ്ങനെയാണ് ഇതെടുത്തത്. എനിക്കത് മതിയായിരുന്നു. കാരണം ഞാൻ ഭയങ്കരമായിട്ടുള്ള മേക്കപ്പ് ലുക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്കിത് മതിയാവുമായിരുന്നു. കാരണം ആ ഒരു പ്രൈസിൻ്റെ വേണ്ടുമായിരുന്നുള്ളൂ. ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഓർഡർ ചെയ്യാൻ ഈ ഒരു സമയത്തല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ 1000 rupees ബഡ്ജറ്റിലാണ് ശരിക്ക് പ്ലാൻ ചെയ്തത്. എനിക്ക് അത്രയാണ് വാങ്ങിക്കാറുള്ളൊരു ഇത് ഒരു ഗിഫ്റ്റ് പോലെ തന്നത് ഏട്ടൻ. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു പ്രൈസിനെടുത്തോട്ടെ. 1000 രൂപക്ക് പർച്ചേസ് ചെയ്തോളും എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അതെനിക്കൊരു ഗിഫ്റ്റ് പോലെ തന്നതാണ്. സോ ഞാൻ അതിന് കറക്റ്റായിട്ടാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. എൻ്റെ കയ്യിൽ മെബിലിൻ്റെ ഐലൈനർ ഉണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വേറെയും ഇതുപോലുള്ള വേറെയും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പം എപ്പോഴും സെയിം സംഭവം കൊണ്ട് ചെയ്യുമ്പോൾ അത് കാണുന്നവർക്ക് ഇത്തിരി ബോറിംഗ് ആയിരിക്കും. സോ ഞാൻ അതുകൊണ്ട് സെലക്ട് ചെയ്തതാണ്. ഇതിൻ്റെ പ്രൈസ് ഓഫർ പ്രൈസ് വന്നിട്ട് അതിൽ 150 rupees ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അതിലും ചെറിയ വിലക്ക് തന്നെയാണ് കിട്ടിയത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പിന്നെ നമ്മളുടെ ഫ്രീ ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് 7th വരെയാണ് ഉള്ളത്. ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. കാരണം 7th വരെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബാക്കി ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. കുറച്ച് പേർക്ക് കൂപ്പൺ കോഡ് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു.
അത് ഞാൻ തന്നെ ഒരുപാട് സമയം ട്രൈ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു ആപ്പിൽ ഭയങ്കരമായിട്ടുള്ള സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സൈറ്റിൽ കുറച്ച് എന്താ പറയുക, ഹാങ് ആവുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കത് വർക്ക് ആവാത്തത്. വർക്ക് ആയിട്ടുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി കൂപ്പൺ കോഡ് വർക്ക് ആവുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്കത് വാങ്ങിക്കുന്നത് 50% ഡിസ്കൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓഫറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ലിങ്ക് വഴി കയറുന്നുണ്ട്, അതിൻ്റെ അഡീഷണൽ ഓഫറും നിങ്ങൾക്ക് പ്രൊമോഷണൽ ഡിസ്കൗണ്ടിലായിട്ട് നിങ്ങൾക്കതിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് അഡീഷണൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ 30% ഡിസ്കൗണ്ട് കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലാഭമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് തന്നത്. സോ അത് വർക്ക് ആവുന്നില്ല, ബാക്കി നിങ്ങൾക്ക് വർത്ത് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഞാനിത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി തന്നെ ചെയ്തിട്ടാണ് ഞാൻ നോക്കിയത് കേട്ടോ. ഞാൻ അധിക സാധനങ്ങളും ക്യാഷ് ഓൺ ഡെലിവറിക്കാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇത് ചിലപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യും, ഇല്ല നാളെയായിരിക്കും അപ്ലോഡ് ചെയ്യുക. കാരണം നമ്മളുടെ ഒരു ഷൂട്ടിംഗ് ടൈം ഡിഫറൻ്റ് ആണല്ലോ. ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, അപ്പോഴാണ് എനിക്ക് സാധനം കിട്ടിയത്. കാരണം കൊറിയറുകാർ ഇപ്പോൾ നിങ്ങൾക്കറിയില്ല, ഈ സമയത്ത് വർക്ക് ചെയ്യുന്നത് കുറവാണ്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇതിൽ ഞാൻ ഹാപ്പിയാണ്, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഡെലിവറി ആയിരുന്നു. സംഭവങ്ങൾ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻഡിലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്തുതരാം. ഞാനിത് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും കൂടെ ഞാൻ ആഡ് ചെയ്തുതരാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സെക്യൂർഡ് ആയിട്ടാണ് സാധനങ്ങൾ വന്നതെന്നുള്ളത് നോക്കാം. ഒറ്റ ഒന്ന് പോലും ലീക്കേജ് ഇല്ല കേട്ടോ, ഇതെല്ലാം തന്നെ സെക്യൂർഡ് ആയിട്ട് തന്നെയാണുള്ളത്. പിന്നെ ബബിൾ റാപ്പ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. സോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഡെലിവറിയിൽ. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ട്രെല്ലിൽ നിന്ന് പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്, വന്നതൊക്കെ നല്ല സേഫ് ഡെലിവറി തന്നെയായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഷെയർ ചെയ്തത്. സോ ഇത് രണ്ടാമത് ഇത്രയും ഒരു ബൾക്ക് ഓർഡർ ആകുമ്പോൾ എങ്ങനെയാണെന്നും കൂടി ഒന്ന് അറിയാനുണ്ടായിരുന്നു. സോ അതും നല്ല രീതിയിലായിരുന്നു വന്നത്. സോ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ധൈര്യമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇത് ഈ ഒരു മാസം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 2500 എബോ പെർച്ചേസിന് നിങ്ങൾക്ക് ഫുൾ ഗിഫ്റ്റ് വെർച്ചർ ഉണ്ട്. അതായത് ഏകദേശം ഒരു 2000 rupees അടുപ്പിച്ച് വരുന്നൊരു ഗിഫ്റ്റ്, ഫുൾ ഒരു ഗിഫ്റ്റ് ബോക്സ്, ബ്യൂട്ടി ബോക്സ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.